അമ്മേ സുഭാഷ്, അയ്യോ ചെരുപ്പ് അഴിച്ചു വെക്കാൻ ദൈവം പറഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓഫ് റോഡ് ഭ്രാന്തന്മാരൊക്കെ എന്തായാലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഹലോ, നമസ്കാരം. ട്രാവൽ ബീഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കേരളത്തിലെ തന്നെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്, ഉറുമ്പിക്കരയിലോട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും മുന്നേ. അപ്പോൾ നമ്മളെ അപ്പോൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഒക്കെ റെഡിയാണ്, വണ്ടിയും കാര്യമൊക്കെ റെഡിയാണ്, പോകാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഉറുമ്പി ഹിൽസിലെ നാച്ചുറൽ സാഞ്ചുറി എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. വണ്ടി റെഡിയാണ്, ഞാനപ്പം ഓഫ് റോഡൊക്കെ പോയിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന കിഡിലൻ ഓഫ് റോഡ് കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ വണ്ടി റെഡിയാണ്. ഓക്കേ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത് നമ്മുടെ നാച്ചുറൽ സാഞ്ചുറി റിസോർട്ടിലെ സ്റ്റാഫാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് പ്ലാന്റേഷൻ പോകുന്നുണ്ട്. ഇവരുടെ തന്നെ പ്ലാന്റേഷൻ ഉണ്ട്, അവിടെ പോകുന്നുണ്ട്. അവിടെ റെയിൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ ടോപ്പിൽ, ഉറുമ്പിക്കര ടോപ്പിൽ പോകും. പിന്നെ അവിടെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വാട്ടർഫാൾ ഉണ്ട്, മദാമക്കുളം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. മൊത്തം മിസ്റ്റ് കയറിയിട്ടില്ല, മൊത്തം കോട കയറിയിട്ട് ഇങ്ങനെ മൂടി കിടക്കുകയാണ്. അപ്പോൾ മുകളിലത്തെ വ്യൂ എത്രത്തോളം കാണാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ക്ലൈമറ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പ്രോപ്പർട്ടിന്ന് ഈ മദാമക്കുളത്തിലോട്ട് ഏകദേശം ഒരു 6 കിലോമീറ്റർ ആണ് ഉള്ളത് ടോപ്പിലോട്ട്. ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ കുട്ടിക്കാലത്തിന്റെ വാഗമണിന്റെ ഇടയിലായിട്ടില്ലേ ഉറുമ്പി ഹിൽസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുവഴി അങ്ങനെ നേരെ കാണുന്നതുണ്ട്, ഇതല്ലേ? ഇതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ആണെന്നാ പറഞ്ഞത്. നേരെ കയറി ചെല്ലുന്ന സായിപ്പിന്റെ ബംഗ്ലാവ് ആണെന്നാണ് പറയുന്നത്. ഇതാണ് ആ ഒരു സായിപ്പ് ബംഗ്ലാവ്. ശരിക്കും ഈ ഒരു ഹിൽ ടോപ്പിലൊക്കെ ഇങ്ങനെ അടച്ചിട്ട ബംഗ്ലാവൊക്കെ കാണാൻ ശരിക്കും ഒരു മൂകത ഫീലിംഗ്. ശരിക്കും നൈറ്റ് ഒക്കെ ഇവിടെ വന്നാൽ ശരിക്കും പേടിച്ചൊരു വകയാവും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഇവിടുന്ന് തൊട്ടാണ് ഇവരുടെ പ്ലാന്റേഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. ഓഫ് റോഡ് എത്രത്തോളം ഹാർഡാണ് നമുക്ക് നോക്കാലോ. എക്സ്ട്രീം ഓഫ് റോഡ് എന്ന് പറഞ്ഞത് കേരളത്തിലെ തന്നെ ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ഓഫ് റോഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ടോപ്പിൽ പോകുന്ന ടോപ്പിൻ്റെ ഏറ്റവും ഹൈറ്റ് എന്ന് പറയുന്നത് 4500 അടിയാണ്. നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് 2500 അടിയിലാണ്. വ്യൂ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ടോപ്പിലൊക്കെ പോവാം. കണ്ടോ, ഇവിടെയാണെന്ന് തോന്നുന്നു ഇവിടെ പ്ലാന്റേഷൻ. കാടമനാണ്, മൊത്തം ഏലത്തോട്ടങ്ങളാണ്. ഞാൻ ജസ്റ്റ് റെയിൻ കോട്ട് എടുത്തിട്ടിട്ടുണ്ട്. ഈ പ്ലാന്റേഷൻ്റെ ഉള്ളിലായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെയിൻ ഫോറസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് റെയിൻ ഫോറസ്റ്റ് പോയിട്ടൊന്ന് കാണാം. ഇവിടെ ഇങ്ങനെ ഒരു വീട് കാണുന്നുണ്ട്. ഇത് പുതിയതാണ് അല്ലെ പഴയതാണ്? പഴയ ബിൽഡിങ് റിനോവേറ്റ് ചെയ്ത സംഭവമാണ്. മൊത്തം കോട കയറാൻ തുടങ്ങിയിട്ടുണ്ട്, മഴയൊന്നും പെയ്തല്ലോ. അത്യാവശ്യം കുറച്ച് കുത്തനെയുള്ള കാറ്റാണ്. അയ്യോ, ഇതിൻ്റെ ഇടക്കൂടെ വേണം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. വാവ്, നോക്കിക്കേ. ഇവിടെ നിന്നിപ്പം കണ്ടിന്യൂസ് അങ്ങനെ തന്നെ റെയിൻ ഫോറസ്റ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടിപൊളിയൊരു വൈബ് നോക്കിയാൽ, മൊത്തം കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ആകെ മൊത്തം ഒരു മിസ്റ്ററി ഫീലാണ്. നമുക്കെന്തായാലും മുന്നിലോട്ട് നടക്കാം. ഇവിടെ വല്ല വൈൽഡ് ആനിമൽസോ ആനയോ പോത്തോ അങ്ങനെ വല്ലതും ഉണ്ടോയെന്നറിയില്ല. ഇതിങ്ങനെയുള്ളൊരു വഴിയിൽ കൂടിയാണ് നടന്ന് പോകേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണോ എങ്ങോട്ടേക്കാണോ എന്നറിയില്ല. നമുക്ക് കയറി നോക്കാം. കയറുമ്പോൾ വഴി കാണുമല്ലോ. കണ്ടോ,
വേരൊക്കെ കണ്ടോ, ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. ഇവിടെ ഒരു സ്ട്രീം ഉണ്ട്, ഇതിങ്ങനെ ഒഴുകിപ്പോന്ന്. ഇതൊക്കെ ഇങ്ങനെ ഒഴുകി 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 താഴെ എത്തിയിട്ടാണ് വലിയ പുഴകളായിട്ടൊക്കെ മാറുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് വാട്ടർഫോൾസ് ഒക്കെ കണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. മാത്രമല്ല ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പുറത്ത് എത്ത് മാത്രം വെയിലായാലും ഇവിടെ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ആംബിയൻസ് ഇതുപോലെ തന്നെ നടക്കും. ഇവിടെ ആ വെയിലോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. പുറത്ത് എക്സ്ട്രീം വെയിലാണെങ്കിൽ ഇവിടെ ഈ ഒരു ആംബിയൻസിൽ തന്നെ ഇങ്ങനൊരു ഏരിയ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ഒരു പ്രത്യേക വൈബ് തന്നെ. കാരണം അത്രയും വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെയും ഒരു വാട്ടറിൻ്റെ ഒരു സോഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതിങ്ങനെ മറച്ചു വെച്ചാൽ, കാരണം ഇവിടെ അയ്യോ ഇവിടെ ഒരു അട്ട അട്ട വലുതായി. അത് ഒഴുകി ഒഴുകി അങ്ങനെ പോകുന്ന. ഇവിടെ അട്ടശലുണ്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത് കാട്ടുന്ന അങ്ങനെ കയറിയായിരിക്കും അല്ലെ. ഈ ഒരു വെള്ളം വേനൽക്കാലത്തും ഇതേപോലെ തന്നെ നിൽക്കുന്ന പറഞ്ഞു. നമ്മൾ പുറത്ത് ആ ഒരു 37 ഡിഗ്രിയിലൊക്കെ ഇങ്ങനെ വേനൽക്കാലത്ത് ഇങ്ങനെ ചൂടുകൊണ്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് ഇവിടെ വന്നാൽ ഈ വെള്ളം ഇതേപോലെ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു ഏരിയയിൽ വൈബ് സെയിം ആണ്, ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഏത് വെയിലത്ത് വന്നാലും നമുക്ക് ഈ ഒരു കാഴ്ച ഇതേപോലെയും കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാ അവിടെ ഒരു പാറ ഉണ്ട്, എത്രത്തോളം കാണാൻ പറ്റുന്നില്ല. ഇതാ ആ പാറ, അതാണ് ഉറുമ്പിക്കര ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്താണ് ആ മദാമക്കളൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി ഉറുമ്പിക്കര ടോപ്പ് പോയിന്റിലോട്ട് പോകണേ. ക്ലൈമറ്റ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് പോകാണ്ടിരിക്കാൻ തോന്നുന്നത്. മൊത്തം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ക്ലിയർ ആയിട്ടുണ്ട്, ടൈം ഇപ്പോൾ 3:30. അപ്പോൾ അവിടത്തേക്ക് ഏകദേശം ഒരു അറൗണ്ട് ഒരു 3 കിലോമീറ്റർ അങ്ങനെ ഉണ്ടാ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ 3:30 അല്ലേ, നമ്മളൊരു 4:30, 4:00 ഒക്കെ ആകുമ്പോഴത്തേന്ന് വിചാരിച്ചത്. പക്ഷേങ്കിൽ നമ്മളവിടെ ടോപ്പിലെത്താൻ ഏകദേശം 5:30 ആ ഒരു ടൈമാവും. അത്രക്കും ഓഫ് റോഡാണ്. അത് കടന്ന് തുള്ളി മൊത്തം ഉരുളം കല്ലാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വെച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കയറി കയറി കുറച്ച് ഫോറസ്റ്റ് ഏരിയ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡ് തന്നെ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. അയ്യോ ഗ്ലാസ് അടക്കാൻ തോന്നുന്നല്ലേ. വഴി കുറച്ചുകൂടി ഹാർഡായി ഹാർഡായി വരികയാണ്. നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ടാവുമെന്ന്. ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു ഗ്യാപ്പൊക്കെ കണ്ടോ, അതൊക്കെ വെള്ളം ഇങ്ങനെ മുകളിൽ ശക്തിയായിട്ട് ഇങ്ങനെ കുത്തി ഒലിച്ച് വന്ന് അങ്ങനെ ഇങ്ങനെ കാലുപോലെ അങ്ങനെ ആയതാണ്. അത്രയും ഫോഴ്സിലാണ് മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നത്. ഇതിപ്പോൾ ഇവർ ഈ പ്ലാന്റേഷനിൽ ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലും ഉണ്ടാവില്ല. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇനി ഒരു കിലോമീറ്റർ ഇല്ല നമുക്ക് പോകാൻ വേണ്ടിട്ട്. പക്ഷെങ്കില് അത് കേറി ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കും. കേറുന്നില്ല. ടഫസ്റ്റ് പാർട്ട് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ കാണിച്ചു തരാം അവസ്ഥ. കണ്ടോ, ഈ ഒരു റോഡാണ് ഈ നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ഇതിലും ഹാർഡായിട്ടുള്ള പാർട്ട് ഉണ്ട് ഫ്രണ്ടിൽ. അപ്പൊ നമുക്ക് പോവാം. നമ്മൾ പോകുന്ന റോഡ് തന്നെ പറഞ്ഞത് പാത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് പോയി. ഞാനപ്പോ ജസ്റ്റ് ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഈ കേരളത്തിലെ തന്നെ ടഫസ്റ്റ് ഓഫ് റോഡ് നമുക്കൊന്ന് നടന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ. അയ്യോ എന്റെ മോനെ നോക്കിയേ, മൊത്തം ഇങ്ങനെ ഉരുളം കല്ലിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കിടക്കാണ്. ചെറിയ ചില പാർട്ടിലൊക്കെ ചെറിയൊരേരിയയിൽ നല്ല വഴി ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞ് മൊത്തം ഇങ്ങനെയുള്ള പാത്താണുള്ളത്. എൻ്റെ മോനെ, ഞാൻ ജസ്റ്റ് ഇറങ്ങി കുറച്ച് ദൂരം നടന്നു. പൊളി എക്സ്പീരിയൻസ് ആണിതാ. ഇവിടെ നിന്ന് ഇതാ കാണുന്ന വ്യൂ ഉണ്ടോ, ഈ ഒരു വ്യൂ ആണ് കാണുന്നത്. ഹട്ടാർ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഓഫ് റോഡ് ഭ്രാന്തന്മാരൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്, ഓഫ് റോഡ് റൈഡേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ ഇനിയും വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പൊള്ളിയാണ്. അങ്ങനെ നടന്ന് നടന്നിതാ
ഇങ്ങനെ ഒരു ഏരിയയിൽ കണ്ടിട്ടില്ലേ, കണ്ടോ ഇതാ വെള്ളം ഇങ്ങനെ ഒഴുകി ഇതാ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഏതെങ്കിലും താഴെയുള്ള ഏതെങ്കിലും വാട്ടർഫാൾ ആയിട്ട് അങ്ങനെ ഒഴുകി പോവുമായിരിക്കും. ഇതാ കണ്ടല്ലേ എൻ്റെ മോനെ, ശരിക്കും ആ മഴക്കാലത്ത് ഇത് മൊത്തം അങ്ങ് ഒലിച്ചു പോകുന്നുണ്ട്. അതാണ് ഇവിടെ ഈ ഒരു ഇങ്ങനെ ഒരു പാറക്കല്ല് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ കുറച്ച് നടന്ന് അത്യാവശ്യം ടോപ്പിൽ എത്താറായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ അടുത്താണ് അവർ ഞാൻ പറഞ്ഞതല്ലോ ടെമ്പിൾ ഉണ്ടെന്ന്. ആ ടെമ്പിൾ ഇവിടെ അടുത്താണ്. അപ്പോൾ അത് നടന്നിട്ട് പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ വണ്ടി കയറാൻ കുറച്ചൊരു പ്രയാസം. എന്താ അവിടെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ്. നോക്കാം ആന്നെ പിടിച്ച. അയ്യോ കയറി കയറി കയറി. ആ കയറാത്തോണ്ട് അവിടെ കുറച്ച് കല്ല് വെച്ചിട്ട് അതുവഴിയേ അങ്ങ് കയറാൻ നോക്കുകയാണ്. ഇതാണ് ആ മലയുടെ മുകളിലുള്ള ടെമ്പിൾ എന്ന് പറഞ്ഞത്. ഇതിന് എന്തൊക്കെ ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട് അത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അതിന് അതൊരു ജസ്റ്റ് ഒരു കല്ല് പോലെയാണ് ഉണ്ടായത്. ഇപ്പോഴാണ് ഇതിങ്ങനെ റൂഫൊക്കെ വെച്ചിട്ട് ഈ ഒരു ഇതിലാക്കിയത്. അതിൻ്റെ ബിഹൈൻഡ് എന്തൊക്കെയോ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ആ ഒരു അമ്പലത്തിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഇത് കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ എന്തോ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടിങ്ങനെ നമ്മൾ മരത്തിലൊക്കെ ഇങ്ങനെ തുണി കെട്ടിയിടല്ലേ, അങ്ങനെയൊക്കെ കെട്ടിയിട്ടിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നും അറിയില്ല. അമ്മേ സുഭാഷ്, അയ്യോ ഞാൻ വീണുപോയി. ഒന്നും പറ്റിയിട്ടില്ല, ആരും പേടിക്കണ്ട, ചെറുതായിട്ടൊന്ന് വീണതാണ്. ഭാഗ്യത്തിന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ആക്ച്വലി ഞാൻ ചെരുപ്പിട്ടിട്ടാണ് കയറിയത്. ആ പെട്ടെന്ന് ആ ഒരു ഫ്ലോറിൽ ചെരുപ്പിട്ട് കയറുന്നത്. അപ്പോൾ ചെരുപ്പ് അഴിച്ചു വെക്കാൻ ദൈവം പറഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ എന്തായാലും ചെരുപ്പ് അവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ ദൈവകോം വാങ്ങി വരുത്തണ്ടല്ലോ. അത് ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഷാളൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കും അതൊക്കെ. ഇതിപ്പോൾ ഇത് പഴയ ആ ഒരു അമ്പലം അതുപോലെ തന്നെ അങ്ങനെ വെച്ചതാണ്. ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ ആ മുകളിലുണ്ട് ടോപ്പിൽ. അപ്പോൾ നമുക്കത് പോയിട്ടൊന്ന് കാണാം. ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ്, ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. പ്രതിഷ്ഠ വരുന്നതല്ല, ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കണ്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ പ്രതിഷ്ഠ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ആ പുനർനിർമ്മിച്ച ആ ഒരു അമ്പലം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ചെരുപ്പ് ഇവിടെ അഴിച്ചു. ഇവിടെ മൊത്തം ഒരു അബാൻഡൻ ആയിട്ടാണ് കാണുന്നത്. പക്ഷേങ്കിൽ ഇവിടെ വർഷത്തിലൊരിക്കൽ ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ മലയുടെ മുകളിലെ അമ്പലവും കണ്ട് ഇപ്പോൾ ഇനി മദാമക്കുളം കാണാൻ വേണ്ടി പോകണം. ഇവിടെ നിന്ന് കുറച്ചേ നടക്കാനുള്ളൂ. എന്താ ആ കാണുന്നൊക്കെ വാഗമണിൻ്റെ ആ ഒരു ഏരിയ ആണ്. അവിടെ നിന്ന് കാണുന്നത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. എന്തായാലും ഇനി കുറച്ചും കൂടി നടക്കണം. നമുക്ക് മദാമക്കുളം കൂടി ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നടന്ന് നടന്നതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. എന്താ തണുപ്പ്, നല്ല ഫ്രീസറിൽ കാല് വെച്ച പോലെയുണ്ട്. ഇതിപ്പോൾ പക്കാ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്, പക്കാ ഫോറസ്റ്റ് ഏരിയ ആണ്. പക്ഷേ ഇവിടെ ആനിമൽസിനെ ഒന്നും അങ്ങനെ സ്പോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത്യാവശ്യം ഈ കേഴമാൻ, പിന്നെ എന്താ പന്നി അങ്ങനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ സ്പോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല, എങ്ങാണ്ട് ഏതെങ്കിലും ഒരു മൃഗത്തിന് കാട് കയറി വരാൻ തോന്നിയില്ലെങ്കിൽ പെട്ടോ. ഇപ്പം ലൈറ്റ് കുറച്ച് പോകുന്നുണ്ട്, ഇരുടായി ഇരുടായി വരികയാണ്. അപ്പം അതിന് മുന്നേ നമ്മുടെ മദാമക്കുളം പിടിക്കണം. ഇവിടെ വരെ ശരിക്കും വണ്ടി എടുത്തിട്ട് വരായിരുന്നു. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി പോയതുകൊണ്ട് അവിടെ തന്നെ നിർത്തിയിട്ട് ഇങ്ങോട്ട് കയറി. ജസ്റ്റ് രണ്ട് മൂന്ന് കല്ലിട്ട് കൊടുത്താൽ കയറി പോരായിരുന്നു. പിന്നെ നടന്നങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഈ മണ്ണിൻ്റെ കളറുണ്ടോ,
ഒരു ബ്ലാക്ക് ഷെയ്ഡ് അടിക്കുന്നൊരു കളറ്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ പോയാൽ റൈറ്റോട്ട് പോയാൽ കുട്ടിക്കാനം, ലെഫ്റ്റോട്ട് പോയാൽ ഏലപ്പാറ എത്തുന്ന പറയുന്നത്. നടന്ന് നടന്ന് ഇങ്ങനെ ഒരു ഇടുങ്ങിയ വഴി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, വഴി കുറച്ച് ടാസ്ക്കാണ്. ആക്ച്വലി മദാമക്കുളത്തിലെ വെള്ളമാണ് അതിൻ്റെ താഴെയുള്ള പാപ്പാനി വാട്ടർഫാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എല്ലാം ജിയോഗ്രഫിക്കലി കണക്റ്റഡ് ആണ്. എല്ലാം അതിൻ്റെ ടോപ്പ് ടോപ്പ് ടോപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ വെള്ളവും ഇങ്ങനെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി ഡിഫറെൻറ്റ് വാട്ടർഫാൾ എന്നുള്ള പേരിൽ അങ്ങനെ അറിയപ്പെടുന്നു. പിന്നെ ഇതുവഴിയാണ് പണ്ട് ആൾക്കാർ ഏലപ്പാറയിലോട്ടൊക്കെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നടന്നു പോയെന്നൊക്കെയാണ് പറയുന്നത്. എന്താ അല്ലേ, എത്ര നടക്കാനുണ്ട്. ഏകദേശം ആ ഒരു ടൈമിൽ ഇവിടെ 3000 പേരോളം താമസിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു തോട്ടത്തിലെ വർക്കേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ആൾക്കാരില്ല. അയ്യോ, അവരൊക്കെ ഫ്രണ്ടിലെത്തി, ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ. കുറച്ച് സ്ലിപ്പറിയാണ് ഇവിടെ, അതുകൊണ്ട് ചെരുപ്പ് അഴിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഓ, ഇതിൽ നേരെ വരാനോ? ആ, അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ലാസ്റ്റ് മദാമക്കുളം വാട്ടർഫാൾ എത്തി. കണ്ടോ, ഇതാണ് ആ ഒരു മദാമക്കുളം വാട്ടർഫാൾ. നമുക്ക് നേരം താഴോട്ട് ഇറങ്ങി നോക്കാം. വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഇതാ ആ കാണുന്നത്. ഇതിൽ കാണാൻ പറ്റില്ല, എന്തായാലും അവിടെയാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും താഴെ ഇറങ്ങും. പിന്നെ ഈ ഒരു വാട്ടർഫാളിന് മദാമക്കുളം എന്ന് പേര് വരാനൊരു കാരണമുണ്ട്. അതിൻ്റെ ബാക്കിൽ ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. പണ്ട് ആ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് മദാമ ഇവിടെ വന്ന് കുളിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ ഈ ഒരു വാട്ടർഫാളിന് അങ്ങനെ മദാമക്കുളം എന്നുള്ള പേര് വന്നു എന്നാണ് ഇതിൻ്റെ ആ ഒരു ഈ പേരിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മളെന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, വെള്ളത്തിൽ നിന്ന് കിട്ടാൻ പറ്റിയ ഡ്രസ്സൊന്നും എടുത്തില്ല. അതുകൊണ്ട് എന്തായാലും അറിയുന്നില്ല. ഇവിടുന്ന് ജസ്റ്റ് കാഴ്ച ആസ്വദിക്കുക ചെയ്യുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു പാറയുണ്ട്, അതിൻ്റെ മുകളിൽ വന്ന് ഇരുന്നിട്ടാണ്. അതായത് ഇവിടെ നിന്ന് ഇതാ ഒരു വാട്ടർഫാൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്താ ഒരു രസം എന്ന് അറിയോ? ഓക്കെ, ഇവിടെ അറ്റത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. സേഫാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ചിലയിടത്ത് നല്ല ആഴമുണ്ടെന്നാണ് പറഞ്ഞത്. ചിലയിടത്തൊക്കെ സേഫായിട്ടൊന്ന് കുളിക്കാൻ പറ്റുന്നതാണ്. പക്ഷേങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് കാണുമ്പോൾ ഇറങ്ങാൻ തോന്നുന്നില്ല. കാരണം ഇത്രയും റിസ്ക് എടുക്കണ്ടല്ലോ. ശരിക്കും അത്രയും ട്രക്ക് ചെയ്ത് വന്നിട്ട് ഓഫ് റോഡ് കയറി പിന്നെ കുറച്ച് നടന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വാട്ടർഫാളിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ കേട്ടോ. എന്താ ഒരു വൈബ്. ഇപ്പം കുറച്ച് ഇരുടാവുന്നുണ്ട്, അപ്പോൾ ഇരുടാവുന്നതിന് മുന്നേ നമുക്ക് തിരിച്ച് താഴോട്ടേക്ക് ഇറങ്ങണം. നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ തന്നെ വൺ ഓഫ് ദി അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു വാട്ടർഫാൾസിൽ ഒന്നാണ് ഈ മദാമക്കുളം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഇത് ശരിക്കും ഇവിടെ കാണാനുണ്ട്. കാരണം ഇവിടെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനമില്ല. അതിൻ്റെ നീറ്റ്നെസ് ഇതാ ഇങ്ങനെ തന്നെയുണ്ട്. നമുക്ക് ആ ഒരു പ്രകൃതിയുടെ ആ ഒരു ഭംഗി ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും ടഫായിട്ടുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കയറി വരുന്നതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഇവിടെ എത്തിപ്പെടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കട്ടെ അല്ലേ. അതല്ലേ ഈ ഒരു വാട്ടർഫാളിൻ്റെ ബ്യൂട്ടിക്ക് നല്ലത്.